കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും എല്ലായിടത്തും പലതരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്, പല ജനങ്ങളുടെ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള അവനവൻ്റെ ജീവിത പ്രശ്നങ്ങളെ അധികരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഭൂമി നഷ്ടപ്പെടുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഡോക്യുമെൻ്ററികളും ഉണ്ടാകുന്നുണ്ട്. കാരണം ഡോക്യുമെൻ്ററികൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയുടെ പ്രസക്തി കാലക്രമേണ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഡോക്യുമെൻ്ററികൾക്കാണ് ഒരുപക്ഷെ ഇനിയുള്ള ഇനി പ്രസക്തി ഉണ്ടാകുന്നത്. മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന സമരഭൂമിയിലെല്ലാം തൻ്റെ ക്യാമറ കൊണ്ട് ഐക്യം പറഞ്ഞാണ് ശരത്ചന്ദ്രൻ കാലത്തിൻ്റെ തിരശീലയ്ക്കു പിന്നിലേക്ക് അകന്നു മറഞ്ഞത്. ചെറു സിനിമകൾ കൊണ്ട് വലിയ ദൗത്യത്തിലേർപ്പെട്ട സിനിമാ പ്രവർത്തകനായിരുന്നു ശരത്. ശരത്ചന്ദ്രൻ നടന്നു തീർത്ത വഴികളിൽ ഓർമ്മകൾ ഉടക്കി നിൽക്കും. ഒരു പുഴയില്ലാതായി കഴിയാൻ വളരെ എളുപ്പമാണ്. കേരളത്തിൽ ഒരുപാട് 44 പുഴകളിൽ എത്ര പുഴകൾ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള നമുക്കറിയാതാണ്. എന്നാൽ ശരത്ത് എത്താനിരുന്ന സമരയിടങ്ങളെ സചേതനമാക്കാൻ ഇനി കേരളത്തിൽ മറ്റൊരാളില്ല. ശരത്ചന്ദ്രന്റെ സാന്നിധ്യം സമരപ്പന്തലുകളിൽ തീർത്ത ഉത്സാഹത്തിനും ഊർജത്തിനും ഇനി പകരക്കാരനുമില്ല. ശരത്ചന്ദ്രനിൽ തുടങ്ങി അവസാനിക്കുന്നു കേരളത്തിലെ ജനകീയ ഡോക്യുമെന്ററി സംവിധായകൻ. ഈ വീഡിയോ ക്യാമറയും ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള അത് അങ്ങനെ അറിയാൻ മനസ്സിലാക്കിയ ഒരാള് ഇത് ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മൊത്തം കാര്യങ്ങൾ തുടങ്ങുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മനസ്സിലും പ്രതിരോധങ്ങളിലും നികത്താനാവാത്ത ശൂന്യത ബാക്കിയാക്കിയാണ് ഇയാൾ വീണുപോയത്. കാൽ നൂറ്റാണ്ട് നീണ്ടതാണ് ശരത്തിന്റെ സിനിമാ ജീവിതം. ബ്രിട്ടീഷ് കൗൺസിലിലെ ജോലി വിട്ടെറിഞ്ഞ് കേരളത്തിലേക്ക് വിമാനം കയറുമ്പോൾ ശരത്തിന്റെ ബാഗേജിൽ ഒരു സിനിമ നിർമ്മിക്കാനും പ്രദർശിപ്പിക്കാനും ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു. ഒപ്പം മലയാളി അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ലോകോത്തര സിനിമകളും ലോകത്ത് പുതുതായി നിർമ്മിക്കപ്പെടുന്ന ക്ലാസിക് സിനിമകളുടെ സഞ്ചരിക്കുന്ന ആർക്കൈവായിരുന്നു ശരത്ചന്ദ്രൻ. കേരളത്തിലെ പ്രശ്നാധിഷ്ഠിത സമരങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാഴ്ചയ്ക്കും കേൾവിക്കും അന്യമായ കാലത്ത് ക്യാമറയും തൂക്കി സമരപ്പന്തലുകളിൽ നിന്ന് സമരമുഖങ്ങളിലേക്കുള്ള യാത്ര. സിനിമയ്ക്ക് വേണ്ടിയുള്ള സിനിമകളായിരുന്നില്ല ശരത്തിൻ്റെ ക്യാമറയിൽ നിന്നും പിറവികൊണ്ടത്. കെ പി ശശിക്കും പി ബാബുരാജിനും ഒപ്പമുള്ള സിനിമാ യാത്രകൾ ഓരം ചേർത്തു നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം തന്നെയാണ് ഈ സിനിമകളെ ജീവസുറ്റതാക്കുന്നത്. ഇവിടം പണ്ടെത്ര കാടായിരുന്നു, കാടത്ര ഗംഭീരമായിരുന്നു, ശരത്ത് എപ്പോഴും പാടിക്കൊണ്ടിരുന്ന പാട്ടുകളിലൊന്ന്. ഈ പാട്ട് ശരത്ത് എന്ന മനുഷ്യൻ്റെ മനസ്സിൽ നിറഞ്ഞു പതഞ്ഞത് പശ്ചിമഘട്ട രക്ഷായാത്രയിൽ നിന്നാണ്. വെറുമൊരു സിനിമാ പ്രവർത്തകൻ എന്ന പരിവേഷത്തോട് പുച്ഛമായിരുന്നു ശരത്തിന്. വേദനിക്കുന്നവരുടെ പ്രശ്നങ്ങൾ സിനിമയ്ക്ക് വിഷയമാവുമ്പോൾ തന്നെ ആ വേദനയിൽ പങ്കുചേർന്ന് അവർക്കാശ്വാസമായി ആവേശമായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഓട്ടം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ശരത്ചന്ദ്രൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. മാവൂരിൽ ഗ്രാസിൻ കമ്പനി ചാലിയാറിനെ കാളിന്തിയാക്കി പ്രകൃതിയെയും മനുഷ്യരെയും ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് പ്രവർത്തിച്ചപ്പോൾ വാഴയൂരും വാഴക്കാടും ക്യാൻസർ രോഗികളുടെ പ്രതീക്ഷയറ്റ നിശ്വാസങ്ങൾ ഉയർന്നു. ഒടുവിൽ ചാലിയാറിലെ നല്ല വെള്ളത്തിനും വായുവിനും വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ പരിസരവാസികൾക്കിടയിലേക്ക് ശരത്ത് പി ബാബുരാജിനൊപ്പം ക്യാമറയുമായെത്തി. ചാലിയാറിനു തീരത്തെ മനുഷ്യരുടെ രോഗാതുര ജീവിതത്തെയും അവരുടെ അന്തിമ പോരാട്ടത്തെയും പുറം ലോകമറിഞ്ഞത് ഇവർ നിർമ്മിച്ച ചാലിയാറിൻ്റെ ബാക്കിപത്രം എന്ന സിനിമയിലൂടെയാണ്. 10 വർഷത്തിനിപ്പുറം പുറകോട്ടൊഴുകിയ നദി എന്ന പേരിൽ ചാലിയാറിൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് ബാബുരാജുമായി ചേർന്ന് ബാക്കിപത്രത്തിൻ്റെ തുടർച്ചയ്ക്കൊരുങ്ങുമ്പോഴാണ് ശരത്തിൻ്റെ ജീവിതം അവസാനിച്ചു പോയത്. മുത്തങ്ങയിൽ ആദിവാസി ജീവിതങ്ങളെ അധികാരികൾ കശക്കിയെറിഞ്ഞപ്പോൾ സുരേന്ദ്രനാഥും ശരത്തും ചേർന്ന് നിർമ്മിച്ച സിനിമ അധികാരികളുടെ ആധികാരികതയെ ചോദ്യം ചെയ്തു. സൈലന്റ് വാലി പദ്ധതി രൂപമാറ്റം വരുത്തി പാത്രക്കടവെന്ന പുതിയ പേര് സ്വീകരിച്ചപ്പോൾ
പശ്ചിമഘട്ട രക്ഷായാത്രയിലെ പഴയ സമരഭടന് അവിടെ എത്താതിരിക്കാനായില്ല. പിന്നീട് പാത്രക്കടവ് പദ്ധതി പൊലിഞ്ഞുപോയതിൽ ശരത്തും ബാബുരാജും ചേർന്നെടുത്ത ഉരുമഴുവിൻ്റെ ദൂരം എന്ന സിനിമയ്ക്ക് നിർണായക പങ്കുണ്ട്. അങ്ങിനെയങ്ങിനെ വേദനിക്കുന്നവരുടെ പ്രതിഷേധിക്കുന്നവരുടെ ശബ്ദങ്ങൾക്ക് കാതോർത്ത് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ശരത്ത്. പ്ലാച്ചിമടയിൽ കൊക്കക്കോള എന്ന ആഗോള ഭീമനോടേറ്റുമുട്ടുന്ന ആദിവാസികളുടെ ആത്മവിശ്വാസത്തോടൊപ്പം ചേർന്നു നിന്നു ശരത്തും. പ്ലാച്ചിമടയിലെ സമരത്തിൻ്റെ അമ്മ മൈലമ്മയും ശരത്തും തമ്മിലെ ആത്മബന്ധം ഒരു സിനിമാ പ്രവർത്തകൻ്റേതു മാത്രമായിരുന്നില്ല. സംസ്ഥാനത്തിനകത്തും പുറത്തും നടക്കുന്ന നൂറുനൂറ് സമരപ്പന്തലുകളിലും ശരത്തിന് അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളുമുണ്ടായിരുന്നു. അതിരുകളില്ലാതെ സ്നേഹിക്കാനും അതുപോലെ കലഹിക്കാനും കഴിഞ്ഞ സിനിമ ആക്ടിവിസ്റ്റായിരുന്നു ശരത്ചന്ദ്രൻ. ശരത്തും ബാബുരാജും ചേർന്നൊരുക്കിയ സിനിമകളിലെ സമരങ്ങളെല്ലാം വിജയിച്ചവയായിരുന്നു. ആ വിജയങ്ങൾക്കൊടുവിലെ സമരഭൂമികളുടെ ഇപ്പോഴത്തെ ജീവിതങ്ങളെ അടയാളപ്പെടുത്തണമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് ശരത്ത് പിൻവാങ്ങിയത്. ക്ലാസിക് സിനിമകളുമായി കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ ഒരേ ദിശയിൽ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ രാഷ്ട്രീയ പ്രശ്നാധിഷ്ഠിത ഡോക്യുമെൻ്ററികളുമായി ശരത്ചന്ദ്രൻ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ അലഞ്ഞു നടന്നു. നോട്ടം എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിക്കുന്ന സിനിമാ പ്രദർശനം നടത്തി ഫിലിം ഫെസ്റ്റിവലുകൾക്ക് മറുസാധ്യതയായി ശരത്ചന്ദ്രൻ. ഏതൊരാൾക്കൂട്ടവും ശരത്തിന് സിനിമ കാണിക്കാനുള്ള വേദിയായിരുന്നു. ഏതെങ്കിലും ജംഗ്ഷനിൽ പ്രോജക്ടറും സീഡികളുമടങ്ങിയ ബാഗും തൂക്കി പാതിരാ ബസ് കാത്തു നിൽക്കുന്ന ശരത്തിൻ്റെ രൂപം വിട്ടൊഴിയാത്ത ഓർമ്മകളിലൊന്നാണ്. എത്രയോ രാത്രികൾ തെരുവിൽ ഉറങ്ങിയെണീറ്റ് അടുത്ത ആൾക്കൂട്ടത്തിലേക്ക് സിനിമയും പ്രോജക്ടറുമായി യാത്ര ചെയ്തു. ഈ നിരത്തുകളുടെ അസമയങ്ങൾ സചേതനമാക്കാൻ ഇനി ശരത്തില്ല. ചേതനമായ സമരനിരകളും ജനകീയ സിനിമാവേദിയും എണ്ണിയാലൊടുങ്ങാത്ത ആത്മസുഹൃത്തുക്കളും ശരത്തിൻ്റെ ഒരു തുടർച്ചയ്ക്ക് കാത്തിരിക്കുകയാണ്. ഇവിടെല്ലോ നമ്മളെത്ര പൊൻകിനാവിൻ വിത്തുനട്ടു, അതിനെല്ലോ നമ്മളെത്ര ചോരകൊണ്ട് നീർനനച്ചു. സ്വപ്നങ്ങൾ ബാക്കിയാക്കി യാത്ര പോയപ്പോൾ അവസാനമായി പാടി നിർത്തിയ ഈ പാട്ടുതന്നെയാണ് ശരത്ചന്ദ്രൻ എന്ന സുഹൃത്തിൻ്റെ ജീവിതം നൽകുന്ന സന്ദേശം. നോക്കൂ, ഇവിടെല്ലോ നമ്മളെത്ര പൊൻകിനാവിൻ വിത്തുനട്ടു, അതിനെല്ലോ